ഇപ്പോൾ കൃഷി മന്ത്രി പി പ്രസാദ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് നമ്മുടെ കാർഷിക മേഖലയിൽ ഉൽപാദന രംഗത്തേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കേണ്ടതിൻ്റെ അനിവാര്യത കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ഒരു ജനകീയ പരിപാടിയായി നമ്മൾ തുടങ്ങിയത്. അതിന് വലിയ പിന്തുണയും പിൻബലവും കിട്ടി. ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, 10,000 കൃഷിക്കൂട്ടങ്ങളാണ് അയൽക്കൂട്ടങ്ങളൊക്കെ പോലെ നമ്മൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. 25,642 കൃഷിക്കൂട്ടങ്ങളിലേക്ക് അതെത്തി. 80% ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടാകുമ്പോൾ 20% സംഭരണം, സംസ്കരണം, വിപണനം എന്നിവയിൽ ഊന്നിടും. ഇവയെയും കൂടിയാണ് നമ്മൾ ഈ വാമിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഒരു ജനകീയമായി ജനങ്ങൾക്ക് കൂടുതലായി ഇക്കാര്യത്തിലൊരു ബോധവൽക്കരണം, ഒരു പിൻബലം കൊടുക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാക്കുക, ആരോഗ്യത്തെ ഗൗരവത്തിലെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരു ക്യാമ്പയിൻ മോഡിൽ ഇതെല്ലാം കൊണ്ടുവരുന്നത് ജനങ്ങളിലേക്കൊരു ബോധവൽക്കരണം പോലെയും അവർക്കൊരു താല്പര്യം ഉണ്ടാക്കുന്നതിനും ഉപകരിക്കുന്ന തരത്തിലേക്ക് എത്തും. ഞങ്ങളതുകൊണ്ടാണ് ചിങ്ങം 1-ന് കർഷക ദിനം എന്നുള്ളത് ആചരിക്കുന്നത് കൃഷിയിടങ്ങളിൽ നിന്നാവണം എന്ന് ആലോചിച്ചത്. അത് ഇതിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു. ഒരു പഞ്ചായത്ത് വാർഡിൽ 6 കൃഷിയിടങ്ങൾ എന്നാലോചിച്ചു. വളരെ നന്നായി ചെയ്തിടങ്ങളുണ്ട്. 100,000-ലധികം കൃഷിയിടങ്ങളിലേക്ക് അതെല്ലാം എത്തുന്നിടത്ത് എത്തി. എന്നാൽ ഇത് മാത്രമായിട്ട് കേരളത്തിൻ്റെ കാർഷിക മേഖല എല്ലാമായി എന്ന് കണക്കാക്കാൻ പറ്റില്ല. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ നേരത്തെ തന്നെ ഞങ്ങളും കൃഷിയിലേക്കെന്നുള്ള ഒരു ക്യാമ്പയിനിലൂടെ കൃഷിയിലേക്ക് വരുന്നവരല്ല. അവരെല്ലാം ചിങ്ങം 1-ന് ഞങ്ങൾ പുതുതായിട്ടൊരു കൃഷി തുടങ്ങുമെന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ പത്തനംതിട്ടയിലെ ഒരു പഞ്ചായത്ത് 2 മണിക്കൂർ കൊണ്ട് 2000 അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കി ഈ ചിങ്ങം 1-ൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട്. അതൊക്കെ പുതുതായിട്ട് ആളുകൾ വരുന്നതാണ്. പക്ഷേ നമുക്ക് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം പരമ്പരാഗതമായി കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവർ 1 ഏക്കറോ അല്ലെങ്കിൽ 1 ഏക്കറോ ഒക്കെ ഭൂമിയുള്ളവരായിരിക്കാം. പുറമേ നിന്ന് ഭൂമി ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്യുന്നവരായിരിക്കാം. കൃഷി കൊണ്ട് ജീവിക്കുന്നവരാണല്ലോ. അവരെ എങ്ങനെയാണ് അവരുടെ വരുമാനത്തിൻ്റെ വർധനമുണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം കുറേ ആളുകളെല്ലാം നമുക്ക് കൂടുതലായി എത്തിക്കേണ്ടതുണ്ട്. തരിശു കിടക്കുന്നവരിൽ കൃഷി നടത്താൻ വേണ്ടി സഹായിക്കണം. മൂല്യവർദ്ധിത കാർഷിക മിഷന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. കൂടാതെ കർഷക ദിനം ആചരിക്കുന്നത് ഇനി മുതൽ കൃഷിയിടങ്ങളിൽ തന്നെ ആവണം എന്നൊക്കെയാണ് ഇപ്പോൾ കൃഷിമന്ത്രി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നത്.